ഒരു ഇരയെന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവും ഇല്ല. പക്ഷേ ഒരു പൗരനെന്ന നിലയിൽ, നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ, 13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. അപ്പോൾ ഒരു ഏതൊരു പൗരനെ പോലെയുള്ള ഒരു വാർത്താ കൗതുകം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ. അതുമാത്രമല്ല, മുഖ്യപ്രതി, ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും ഇദ്ദേഹമല്ല. ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ ഒന്നും ഈ കേസിൽ ഉൾപ്പെടുത്തുകയോ കേസിൻ്റെ വഴികളിൽ അവരെ നമുക്ക് കണ്ടുമുട്ടാനോ സാധിക്കുന്നില്ല. അവരൊക്കെ ഇപ്പോഴും കാണാമറിയാത്തത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ ക്രിമിനലുകൾ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആ കുട്ടികൾ തന്നെയാണ്. അതിനെ കണ്ടെത്തുകയും നിരോധിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും തീവ്രവാദ കേസുകളുമൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഏതായാലും എന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ, ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ, പോലീസ് രേഖകളിൽ, കോടതി വ്യവഹാരത്തിലുമൊക്കെ ഒന്നാം പ്രതിയായിട്ട് വന്ന ഈ സവാദ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവിടുത്തെ നിയമപാലകർക്കൊക്കെ സമാധാനിക്കാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ നിയമത്തെയൊക്കെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ, പൗരെന്ന നിലയിൽ എനിക്കും അതിൽ ഉള്ള കൗതുകമല്ലാതെ ഇരയെന്ന നിലയിൽ പ്രത്യേകിച്ചൊരു ഭാവ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇരകൾക്ക് നീതി കിട്ടും അല്ലെങ്കിൽ പ്രതിയെ ശിക്ഷിക്കും, ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നീതി കിട്ടുമെന്നുള്ള ഒരു അബദ്ധധാരണ എനിക്കില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു നീതി ഈ പറയുന്ന പ്രതികളെയൊക്കെ കസ്റ്റഡിയിലെടുക്കുകയും വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ നിയമം തെറ്റിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ ഒരു നീതി നടപ്പാവുന്നതേ ഉള്ളൂ. ആക്രമിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നവർക്ക് പ്രതികളെ ശിക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ നീതിയും ലഭിക്കുന്നില്ല. ഈ പ്രതികളോടൊക്കെ ഒരു പകയുള്ളവർക്ക്, വൈരമുള്ളവർക്ക് അവരുടെ വൈരത്തിന് ഒരു നിര്യാതനം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പല ഇരകളുടെയും ബന്ധുക്കളൊക്കെ ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് നീതി കിട്ടി എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു പ്രതികാര ബുദ്ധിക്ക് ശമനം വന്നു എന്നല്ലാതെ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടല്ല. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള അംഗവൈകല്യമൊക്കെ ഈ പ്രതികളെ തൂക്കിക്കൊന്നാലോ ഇവരെന്ന് ശിക്ഷിച്ചാലോ എങ്ങനെ ശിക്ഷിച്ചാലും എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ പ്രതികളെ ശിക്ഷിക്കുന്നത് ഇരയ്ക്ക് കിട്ടുന്ന ഒരു നീതിയല്ല, അത് രാജ്യത്തിൻ്റെ നിയമം സംരക്ഷിക്കപ്പെടുകയാണ്, രാജനീതി, രാജ്യത്തിൻ്റെ നീതി നടപ്പിലാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്.